ഹായ് എവ്രിവൺ, ഹായ്, വെൽക്കം ടു ബി ബി കഫേയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്. സോ ആസ് ഓൾവേസ് നമ്മൾ എക്സ്ക്ലൂസീവ് ചാറ്റ്സ് ആണ് നമ്മുടെ കഴിഞ്ഞു പോയ എപ്പിസോഡ്സിനെ പറ്റിയിട്ടുള്ള. സോ വൺ വീക്ക് ഫിനിഷ് ആയിരിക്കുകയാണ് അല്ലേ? അതെ, വൺ വീക്ക്. വളരെ സംഭവബഹുലമായ ഒരു ആദ്യത്തെ ആഴ്ച കഴിഞ്ഞിട്ട് സെക്കൻഡ് വീക്ക് ജസ്റ്റ് തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ സെക്കൻഡ് വീക്ക് ഭയങ്കര കിടിലമായിരിക്കും എന്നുള്ള യാതൊരു സംശയവുമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തവണത്തെ ഇതിനകത്ത് എവിക്ഷൻ വരാനുള്ള ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിലേക്ക് നോമിനേഷൻസ് പോകാനുണ്ട്. ആരൊക്കെയാണ് അതിൽ വരാൻ പോകുന്നത്? എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ്ലി എന്താ പറയുക, കിടിലോസ്കി ആയിരിക്കും. ഈ പറഞ്ഞ പോലെ നമ്മുടെ സെക്കൻഡ് വീക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോ ലാലേട്ടൻ ആക്ച്വലി അവരോട് ആദ്യം ചോദിച്ചത് ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയാണ്. എനിക്ക് തോന്നുന്നത് ഫ്യൂച്ചർ തോട്ട് പോലെ ഇനി ഇപ്പൊ അടുത്ത നോമിനേഷൻസ് വരുമല്ലോ, അപ്പം ആരൊക്കെയാണ് ഫ്രണ്ട്സ് എന്ന് അറിയാൻ വേണ്ടിട്ട്. അതുപോലെ നമ്മുടെ ആന്റി എടുത്ത് മെലീന എടുത്ത് അമ്മ മകൾ ബന്ധം എന്ന് പറഞ്ഞു, ഫുക്രുവിനോട് ചോദിച്ചു, ഓൾമോസ്റ്റ് എല്ലാരോടും ചോദിച്ചു. എന്നിട്ട് ലാലേട്ടനെ എടുത്ത് ചോദിച്ചു, ഓക്കെ നിങ്ങളുടെ ഇപ്പൊ ഈ ഫ്രണ്ട്സ് എന്ന് പറയണം, നിങ്ങൾ ഇനി മുന്നേ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഫ്രണ്ട്സ് തുടരുമോ പറ്റുമോ ഇല്ലെന്നുള്ള ഇതുണ്ടായിരുന്നു. കാര്യം അതിനകത്ത് അതിനകത്ത് ഇപ്പൊ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നോമിനേഷൻസ് കൊടുക്കേണ്ടതുണ്ടാവും. ഇപ്പൊ അറിയാൻ പറ്റില്ല ഇനി ഫുക്രു ഇനിയിപ്പോ ഇത് ചെയ്യുക, ഐ മീൻ എലീന തന്നെ ഇനിയിപ്പോ ആന്റിയെ ഡോമിനേറ്റ് ചെയ്യുക. അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് മനസ്സിലാക്കാൻ കൂടെ വേണ്ടിയാണ് ലാലേട്ടൻ വളരെ ബ്രില്യന്റ് ആയിട്ട് ചോദിച്ചത് ആരൊക്കെയാണെന്നുള്ളതാണ്. നാളെ ഒരു സമയത്ത് അതിനൊരു തിരിച്ചൊരു മറുപടി പുള്ളിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും അവരവർക്ക് ഉണ്ടായ ഫീലിങ്സിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഡോക്ടർ രജത് കുമാർ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് സുരേഷ് ഏട്ടൻ പറയുന്നത് പല കാര്യവും, സുരേഷ് പറയുന്ന പല കാര്യം എനിക്ക് വളരെ ഇൻസൾട്ടിങ് ആയിട്ട് തോന്നുന്നുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ലാലേട്ടൻ പ്രത്യേകിച്ച് പറഞ്ഞു, ഇനി മേലാൽ സുരേഷിന്റെ അടുത്ത് വോൺ ചെയ്യുന്ന പോലെ മേലാൽ തീപ്പെട്ടി എന്നൊരു വാക്ക് വീട്ടിലും വീണ്ടും. എനിക്ക് പെട്ടെന്ന് പറഞ്ഞപ്പോഴില്ലേ, പെട്ടെന്ന് എനിക്ക് ലാലേട്ടന്റെ മിഥുനത്തിലെ ഡയലോഗാണ് തോന്നുന്നത്, അളി ഈ വീട്ടിൽ അലുവ എന്ന് പറയുന്നതല്ല, എന്നിട്ട് പുള്ളിക്ക് ഒരു പേരും കിട്ടി ബൈജു. അത് സുരേഷ് ഏട്ടൻ ചോദിക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ ഇനി ഞാൻ തീപ്പെട്ടി എന്ന് പറഞ്ഞില്ല, ഞാൻ തീപ്പെട്ടിക്ക് ബൈജു എന്നങ്ങ് പറഞ്ഞേക്കാം. ചേട്ടാ സിഗരറ്റിന് ഒരു ബൈജു കിട്ടു. നമ്മുടെ ലാലേട്ടൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവം, അതായത് ഒരു ഒരു ടോപ്പിക്ക് തന്നെ നമ്മുടെ മെയിൽ കണ്ടസ്റ്റന്റ്സിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്, സ്ത്രീ ശാക്തീകരണം, വുമൻ എംപവർമെന്റ് അല്ലെ. അതുപോലെ തന്നെ അവരുടെ ലൈഫിലെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വിമനെ പറ്റി സംസാരിക്കാൻ പറഞ്ഞു അല്ലേ. കറക്റ്റ് കറക്റ്റ്. ശരിക്കും പേര് അമ്മ അമ്മ എന്നൊരു ടോപ്പിക്കിലേക്ക് വന്നു, അമ്മയിൽ കണക്ട് ചെയ്ത് പല അത് ഇന്ദിരാഗാന്ധിയിലേക്ക് കടങ്ങി. ഐ മീൻ സുരേഷ് അതിനകത്ത് വളരെ ഡീറ്റെയിലിംഗിലേക്ക് കൊണ്ടുവന്നു അല്ലേ, ഇമോഷണൽ ആയിട്ട് സംസാരിച്ചു സിസ്റ്റേഴ്സിനെ പറ്റിയും, ഹോക്കി ടീമിൽ അല്ലേ, നാഷണൽ ടീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതും, ചേട്ടനെ കൊണ്ട് സൈക്കിളിലൊക്കെ ആ ആ കാലത്ത് എന്ന് പറഞ്ഞു. അപ്പൊ അവരെ പോലെ ആ സിസ്റ്റേഴ്സിനെ പോലെ ആയിരിക്കണം ഇനിയുള്ള പെൺകുട്ടികളിലുള്ള ഒരു ഒരു അഡ്വൈസ് പോലെ ലൈഫിന്റെ എക്സ്പീരിയൻസ് എടുത്തു പറയുണ്ടായി. അതുപോലെ തന്നെ ആർജെ രഘു വൈഫിനെ പറ്റി പറഞ്ഞപ്പോ എനിക്ക് മെയിൻ ആയിട്ട് സ്ട്രൈക്ക് ചെയ്ത് അല്ലെങ്കിൽ വളരെ സ്ട്രെസ്ഫുള്ളി ആ പുള്ളി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, എല്ലാ പെൺകുട്ടികളും ജോലിയുള്ള പെൺകുട്ടികളായിരിക്കണം, എല്ലാവർക്കും അവരവരുടേതായ ഇൻകം വേണം, അവിടെയാണ് നമുക്ക് കുറച്ചൊരു ഇൻഡിവിജ്വാലിറ്റി വരുന്നത്. ചോദിക്കേണ്ടി വരില്ല ഒരു സമയത്ത് പോലും, അങ്ങനെ ഒരു ഒരു വാലിഡ് 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 പോയിന്റ് ആണ്. അപ്പോൾ എനിക്കൊന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക്കിനാണ് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പോയത് നമ്മുടെ ക്യാപ്റ്റൻസി ആണ് അല്ലേ. അതെ, ക്യാപ്റ്റൻസി, ആന്റിയുടെ ക്യാപ്റ്റൻസി കഴിഞ്ഞു, ഇനി അടുത്ത ആര് ആരെന്നുള്ളതിനെ അവർ എല്ലാവരും കൂടെ സെലക്ട് ചെയ്ത് മൂന്ന് പേരെ കൊണ്ടുവന്നു. അതിൽ ഡോക്ടർ രാജേഷ് കുമാർ ഉണ്ടായിരുന്നു, സുരേഷ് ഏട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ നവോദയ ശാശി ഏട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൽ വളരെ ഡിഫറെന്റ് ആയിട്ടൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക്ക് കൊടുത്താണ് ഇവരെ ഇവരെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ലാലേട്ടന്റെ സിനിമകളുടെ ഒരു ലിസ്റ്റ് ജഗിൾ ചെയ്ത് കൊടുത്തിട്ട് അതിൽ നിന്ന് ചൂസ് ചെയ്യുക, ഈ ഒരു ഓർഡറിൽ റിലീസ് ചെയ്ത സമയം മുതൽ ഇപ്പോൾ വരെയുള്ള റിലീസ് വെച്ചിട്ട് അതിലേറെക്കുറെ ആക്ച്വലി ഒപ്പിച്ച് സെറ്റപ്പ് ചെയ്ത് കറക്റ്റ് ആയിട്ട് വന്നത് നമ്മുടെ സാജു ഏട്ടനാണ്. അതുകൊണ്ട് സാജു ഏട്ടനിലേക്കാണ് അത് പോയത്. സ്പെഷ്യലി സുരേഷ് ഏട്ടൻ എടുത്തെടുത്ത് ചോദിക്കുന്നത് നീ എത്ര വർഷമായി ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ട് നിനക്ക് എന്റെ സിനിമകൾ അറിയില്ല. അപ്പൊ ഈ ആഴ്ച ക്യാപ്റ്റൻസിയിലേക്ക് വന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഷാജി ഏട്ടനാണ്. പക്ഷേ ഇത്തവണത്തെ ഒരു അഡ്വാൻറ്റേജ് പുള്ളിക്ക് അതിൽ കിട്ടുന്ന ഇത്തവണത്തെ എവിക്ഷന്റെ ഡോമിനേഷനിൽ പുള്ളി ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ എൻഗേജിംഗ് ആയിട്ട് ഒരു വീക്ക് ആയിരിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. എവിക്ക എന്നുള്ളവരുടെ കണ്ടസ്റ്റന്റ്സിന്റെ നോമിനേഷൻസ് ഒക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് ആരെയാണ് ഇതിൽ നിന്ന് പുറത്താക്കേണ്ടത് എല്ലാം ക്ലാരിറ്റി ചെയ്യുക. അപ്പൊ എല്ലാ എപ്പിസോഡ്സും ഇനി ഭയങ്കര ക്രൂഷ്യൽ ആണ് അല്ലേ. ആക്ച്വലി ഇപ്പൊ നമ്മൾ ഈ ടാസ്ക് കൊടുത്ത കാര്യം പറയുമ്പോഴേ അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവർക്കും അസൈൻ ചെയ്തെല്ലാം കൊടുത്തിട്ട് ടെസ്നി ചേച്ചിക്ക് ഒരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. ആക്ച്വലി ടെസ്നി ചേച്ചി ലാസ്റ്റ് വീക്ക് ഫുള്ളും കിച്ചൺ ഏരിയയിൽ തന്നെ ആയിരുന്നു. അപ്പൊ ഇനി അടുത്ത് പുള്ളിക്കാരി കിച്ചൺ വേണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പക്ഷെ പുള്ളിക്കാരി ചാടി കയറി പോയത് പിന്നെയും കിച്ചൺ ഏരിയയിൽ തന്നെയാണ്. പുള്ളിക്കാരിക്ക് അത് റിലേറ്റ് ചെയ്തില്ല, എനിക്ക് അപ്പൊ തെറ്റിപ്പോയി എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ പുള്ളിക്കാരി ഒരു ചെറിയ സങ്കടം കാണിച്ചു. പക്ഷെ ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഓൾറെഡി എല്ലാം അസൈൻ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ സുജോയുടെ കാര്യം, സുജോ വളരെ ഡെസ്പ് ആയിട്ട് പറഞ്ഞു ഇങ്ങനെ 6-7 മീൽസ് എടുക്കുന്ന കാര്യവും പ്രോട്ടീൻ കിട്ടിയില്ല ഇല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്ന് പുറത്ത് പോകണം എന്നൊക്കെ ഉള്ള പറഞ്ഞു.
പിന്നെ സുജു രജിത്തിന്റെ നല്ല കട്ട അലമ്പലോട്ട് പോകുന്നുണ്ടല്ലേ. സുജുക്ക് കുറച്ച് നല്ല ദേഷ്യത്തിലെ സുജു വന്ന ഒരു സുജുയുടെ ഈ പറഞ്ഞ പോലെ ഒരു റിയൽ ഫേസ് അല്ലെങ്കിൽ ഒരു കുറച്ചൊരു ആങ്കർ ഫേസ് നമ്മൾ ഇന്നലെയാണ് കണ്ടത്. എനിക്ക് ദേഷ്യം എന്നെ വെറുതെ എന്റെ ടെമ്പർ തെറ്റിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയാണെന്ന് കിട്ടാത്തതിന്റെ സങ്കടത്തിൽ ഇരിക്കുമ്പോഴാണ്. അപ്പൊ ഫസ്റ്റ് വീക്കിനെക്കാളും സെക്കൻഡ് വീക്ക് എൻഗേജിംഗ് ആയിരിക്കും എന്നുള്ളതിന് യാതൊരു ഡൗട്ടും ഇല്ല നമുക്ക് എല്ലാവർക്കും. അപ്പൊ എവിക്ഷൻസിനും നോമിനേഷൻസിനും ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങളും തയ്യാറായിരിക്കും. ആരൊക്കെയാണ് നിങ്ങൾക്ക് ഇതിന് ഔട്ടാക്കേണ്ടതെന്ന്. യെസ്, അപ്പൊ ഈ പറഞ്ഞ പോലെ നോമിനേഷൻസ് ഉണ്ട് നമ്മുടെ സെക്കൻഡ് വീക്കിൽ. സോ വോട്ടിംഗ് ഫോർമാറ്റ് അതോടൊപ്പം പറയുന്നതായിരിക്കും. എല്ലാ എപ്പിസോഡ്സും മറക്കാതെ കാണാൻ, നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ്സിനും വോട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈവനിംഗ് ഞങ്ങളെ രണ്ടുപേരെയും കാണാൻ വരാനും മറക്കരുത്. നാളെ 5:55 PM ഗോപിക ആൻഡ് രാജേഷ് ഇവിടെ തന്നെ കാണും. സോ സീ യു ആൾ സൂൺ. ബൈ ബൈ. ടേക്ക് കെയർ.